കയ്യാമാൻ കല്ലെനിക്കായുധമായിരുന്നു. പച്ചമാംസം ഞാൻ കഴിച്ചിരുന്നു, പച്ചില വസ്ത്രമണിഞ്ഞിരുന്നു. ശങ്ക കൂടാതെ ആ പുൽപ്പരത്തിൽ അമ്പിളി മാമനെ കണ്ടുറങ്ങി. ഊമരച്ചില്ലയിൽ വന്നിരുന്നേ പൂങ്കുയിൽ താരാട്ടുപാടിയെന്നും കുഞ്ഞിക്കഥകൾ പറഞ്ഞുമല്ലേ കുഞ്ഞിളം കാറ്റും മതന്നുറക്കി. താരകുഞ്ഞുങ്ങൾ കണ്ണു ചിമ്മി രാവിൽ എനിക്കെന്നും കൂട്ടുനിന്നു. പൂക്കൾ എനിക്കായി വിരിഞ്ഞു ചുറ്റും കായൽ വിളഞ്ഞു പഴുത്തു നിത്യം. എല്ലാം എനിക്കായി ഒരുക്കി മണ്ണിൽ ഉള്ളിൽ കനിയുള്ള പൊന്നു തമ്പ്രാൻ. നൃത്തവും പാട്ടുമായി കാട്ടിലെന്ന് പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞ കാലം. എല്ലാം എനിക്കിന്നും ഓർമ്മയുണ്ട് അല്ലനില്ലാത്ത വസന്തകാലം. അന്ന് ഞാൻ കാട്ടാളനായിരുന്നു, കാടെനിക്കന്നു വീടായിരുന്നു. അന്നു ഞാൻ കാട്ടാളനായിരുന്നു, കാടെനിക്കന്നു വീടായിരുന്നു. കവിതയുടെ രണ്ടാം ഭാഗം. സംവത്സരങ്ങൾ കഴിഞ്ഞുപോയി, ശാസ്ത്രവും ഞാനും വളർന്നു വേഗം. ഈരേഴ് ലോകം നിറഞ്ഞു നിൽക്കും, ഞാനിന്നൊരത്ഭുത ശക്തിയാണ്. പുത്തനീ ലോകമോ ഒന്നു ചുറ്റാൻ പത്ത് മിന്നിട്ടിരിക്കുന്നു വേണ്ട. ചന്ദ്രകോളത്തിലും ഞാനിറങ്ങി പൊൻകൊടി കുത്തിത്തിരിച്ചു വന്നു. ഇന്നു ഞാൻ വീണ്ടും പറന്നിടുന്നു ചൊവ്വയിൽ ജീവിതം ധന്യമാക്കാൻ. നാലു നാൾ കൊണ്ടൊരു വീട് തീർക്കും, നാളെ ഞാൻ ഓണം ആ വീടൊരുക്കും. കാല കോളങ്ങളെ മുന്നിൽ നൃത്തമാടും, കാലമോ എന്നാറ്റ കേട്ടു നിൽക്കും. അത്രയ്ക്കു ഞാനിന്ന ജയ്യനാണ്, ചക്രവാളങ്ങളും സാക്ഷിയാണ്. കവിതയുടെ അവസാനം. ഞാനീ യുഗത്തിലെ ശ്രേഷ്ഠനല്ലേ, ആവിയിൽ കണ്ട കാട്ടാളനാണോ. സേവനിൽ സേവനായി ഞാൻ വളർന്നു, ഈ ഏഴ് ലോകം എനിക്കു സ്വന്തം. സ്നേഹമോ ഇല്ലെനിക്കൊട്ടുമില്ല, ആരെയും കൊല്ലാൻ മടിയുമില്ല. രണ്ടു തുട്ടേകിയാൽ ആരെയുമേ രണ്ടു തുണ്ടായി വെട്ടി വീട്ടിടാം ഞാൻ. കാലുമാറാൻ ബഹുഖേമനാ ഞാൻ, കാലു നക്കാൻ മടിയിലേശമില്ല. കാരണ കിട്ടുകിൽ നൂറുവട്ടം കാലുമാറാൻ ഞാൻ ഒരുക്കമാണ്. സ്വാർത്ഥത എന്നിൽ വളർത്തി നിത്യം, സ്വാർത്ഥതയ്ക്കായി എന്ന മാറ്റിവെച്ചു. ആരെയും വെട്ടിലാക്കാൻ ഉറച്ചേ ആവും വിധം ചതി ഞാൻ വിതച്ചു. മണ്ണിലെ സ്വർണ്ണക്കനികളെല്ലാം എന്നിലാക്കാൻ വഴി ഞാൻ ഒരുക്കി. ആരിയിൽ മുങ്ങി ഞാൻ മുത്തുവാരി, ആ മുത്തു ഞാൻ എന്റെ സ്വന്തമാക്കി. സ്നേഹമോ ഇല്ലെനിക്കൊട്ടുമില്ല, ആരെയും കൊല്ലാൻ മടിയുമില്ല. മാമുനി മാരവർ പങ്കു തന്ന മാനവ സംസ്കൃതി ഞാൻ മറന്നു. മത്തടിക്കും മതപ്രാർത്ഥനായി ഞാൻ മർത്തരക്തത്തിനായി ഓടിയിടുന്നു. ഞാൻ ഈ യുഗത്തിലെ ശ്രേഷ്ഠനല്ലേ, ആദിയിൽ കണ്ട കാട്ടാളനാണോ. ഞാൻ ഈ യുഗത്തിലെ ശ്രേഷ്ഠനല്ലേ, ആദിയിൽ കണ്ട കാട്ടാളനാണോ. രണ്ടും മൂന്നും വയസ്സുള്ള വിശോമന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുവാനും അതിനുശേഷം അവരെ കൊന്ന് അടുത്ത് കാണുന്ന പൊഴിയിലോ കുട്ടിക്കാട്ടിലോ എറിയുവാനും ജനിക്കുന്ന യോഗാതൊരു വഴിയുമില്ല, സന്തോഷമേ ഉള്ളൂ. ഞാൻ ഈ യുഗത്തിലെ ശ്രേഷ്ഠനല്ലേ, ആരിയിൽ കണ്ട കാട്ടാളനാണോ. സഹോദരിമാരെ പീഡിപ്പിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ വിനോദം. എതിർക്കുന്ന അവർക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ മരണമാണ്, അനുകൂലിക്കുന്നവർക്ക് കാറും പാടുകയും. ഞാൻ ഈ യുഗത്തിലെ ശ്രേഷ്ഠനല്ലേ, ആദിയിൽ കണ്ട കാട്ടാളനാണോ. പ്രായപൂർത്തിയായ ആൺമക്കളുടെയും പെൺമക്കളുടെയും മുന്നിൽ വെച്ച് അവരുടെ അമ്മമാരെ ബലാത്സംഗം ചെയ്യാനും ഇതൊട്ടും മടിയില്ല എനിക്ക്. ഞാൻ ഈ യുഗത്തിലെ ശ്രേഷ്ഠനല്ലേ, ആദിയിൽ കണ്ട കാട്ടാളനാണോ. 60-ഉം 70-ഉം വയസ്സ് കഴിഞ്ഞ അമ്മുമാർ താമസിക്കുന്ന വീടുകളിൽ രാത്രികാലങ്ങളിൽ കയറി ചെന്നേ
അവരുടെ കാതിലെ കഴുത്തിൽ കിടക്കുന്ന ആളെ ആഭരണങ്ങൾ മോഷിച്ച് അവരെയും ബലാത്സംഗം ചെയ്തു കൊല്ലുവാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. ഞാൻ ഈ യുഗത്തിലെ ശ്രേഷ്ഠനല്ലേ, ആദിയിൽ കണ്ട കാട്ടാവനാണോ ഞാൻ ഇന്നറിയപ്പെടുന്നത്? ഗുണ്ട എന്ന ഓമന പേരിലാണ്. ആരുടെയും ആർക്ക് വേണ്ടി ആരുടെയും കൈയും കാലും കഴുത്തും പെട്ടാൽ എനിക്ക് സന്തോഷമേയുള്ളൂ. ഈ രാജ്യത്തെ ഭരണാധികാരികളും ഈ രാജ്യത്തെ പ്രതിപക്ഷാംഗങ്ങളും എല്ലാം തന്നെ എന്റെ ഉത്തമ സുഹൃത്തുക്കളാണ്. മറ്റൊരുത്തിൽ പറഞ്ഞാൽ ഞാൻ അവരുടെ ഓമന പുത്രമാണ്, വാസിച്ച പുത്രമാണ്. ഞാൻ ഈ യുഗത്തിലെ ശ്രേഷ്ഠനല്ലേ, ആദിയിൽ കണ്ട കാട്ടാളനാണോ. അങ്ങനെ എന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചാൽ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പറയാൻ പറയേണ്ടി വരും. ഇതിന് സമയമില്ലാത്തതുകൊണ്ട് പെരുമാറ്റി ഞാൻ നിർത്തുന്നു. കേരളത്തിന്റെ ഒരു വളരെ സത്യസന്ധമായ ഒരു ചിത്രം ഈ കവിതയുടെ അവസാനമാക്കുന്നു.